അപ്പൂപ്പനും പേരക്കുട്ടിയുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ് ഇന്നത്തെ വീഡിയോ. സാൻവി ഊഞ്ഞാലാട്ടിക്കൊണ്ടിരുന്നപ്പോൾ വീഡിയോ എടുക്കുന്നതിനായിട്ട് ഞാൻ അവളുടെ അടുത്ത് പോയിരുന്നു. അവൾക്ക് ആബുവിൻ്റെ അടുത്ത് ഭയങ്കര കെയറിങ് ആണ്. അവൾ പറയാണ് ആബു സൂക്ഷിച്ചിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഊഞ്ഞാലാട്ടുമ്പോൾ അതിൻ്റെ ആ പടി വന്ന് ആബുവിനെ മുട്ടും. ഇങ്ങനെ എക്സസൈസ് ഒക്കെ എടുത്താലല്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ഞാൻ പോലീസ് ആകുള്ളൂ. അവള് പറയുകയാണ്, हम तुझे लग गया तवे का इतिया कोरोना हाँ तो दिलो ना अब बहुत ऐसा कोरोना ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ മോളുടെ അടുത്തേക്ക് വന്നോട്ടെ. അപ്പോൾ അവൾ പറയുകയാണ്, ആബു കൈ കഴുകിയതാണോ? അല്ല, ഞാനിപ്പോൾ വന്നല്ലേ ഉള്ളൂ. എന്നാൽ എൻ്റെ അടുത്തേക്ക് വരണ്ട, ആബു പുറത്തുനിന്ന് വന്നതല്ലേ, അപ്പോൾ കൊറോണയൊക്കെ കയ്യിലൊക്കെ ആയിട്ടുണ്ടാവും. അതൊക്കെയാണ് ഇവളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമൊന്നും പറയണ്ട. അല്ല, അവൾ പറഞ്ഞത് ശരിയുമാണല്ലോ. ഇനി ഞാൻ കുറച്ച് ഓടട്ടെ. അവളുടെ മൗമി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം മൗമിയുടെ കൂടെ കളിച്ചൊക്കെ കുറേ സമയം പോകുമായിരുന്നു. മൗമിയുടെ കല്യാണം കഴിഞ്ഞ് അവൾ പോയപ്പോഴത്തേക്കും ഇപ്പൊ വീട്ടില് ഞാനും ശ്രീമതിയും മാത്രം ആയില്ലേ. എന്നാ പിന്നെ ഓടട്ടെ എന്ന് ഞാനും വെച്ചു. കുറച്ച് സമയം അങ്ങനെയും പോയി കിട്ടുമല്ലോ. അവള് ഓട്ടം നിർത്തുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇനി കുറച്ച് നേരം വീട്ടിനുള്ളിൽ പോയിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവള് ഇല്ല, ഞാന് കുറച്ചുകൂടി ഓടട്ടെ എന്നാണ് അവള് പറയുന്നത്. എക്സസൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് ബോഡി നല്ല സ്ട്രോങ് ആകുമല്ലേ എന്ന എന്റെ ചോദ്യത്തിന് അതേന്നായിരുന്നു അവളുടെ മറുപടി. അവളുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇനി നിർത്താനുള്ള പരിപാടിയാണെന്നാണ് ഞാൻ കരുതിയത്. ഇല്ല, അവൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇതാ പിന്നെയും ഓട്ടമാണ്. മുത്തച്ഛൻ വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് മാറിയൊക്കെ ഇരുന്നോ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഓടി വരുമ്പോൾ ചിലപ്പോൾ ആ ഊഞ്ഞാലെ തട്ടി ആ ഊഞ്ഞാല് വന്ന് മുത്തച്ഛൻ്റെ മേത്ത് തട്ടും. എക്സസൈസ് കറുത്തായി തേക്കി പൊള്ളിജം ചാവേ. എന്തിനാണ് ഈ എക്സസൈസ് എടുക്കുന്നത് എന്ന എൻ്റെ ചോദ്യത്തിന് അവളുടെ മറുപടി വലുതാവാൻ എന്നായിരുന്നു. അവളോട് ആരെങ്കിലും പേര് ചോദിച്ചാൽ അവൾ പേര് പറയുന്നതിന് പകരം അവളുടെ സ്പെല്ലിംഗ് ആണ് പറയുന്നത്. ഒരു ദിവസം ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയിൽ ഞങ്ങളൊരു സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടുത്തെ ആ കടക്കാരൻ നമ്മളടുത്ത് പേരെന്താ മോളെ എന്ന് ചോദിച്ചു. അത് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുക്കുംബർ വേണം. അയ്യോ, സ്പെല്ലിംഗ് അല്ല, സ്പെല്ലിംഗ് അല്ല, മോളുടെ പേര് പറ. സാൻവി. സാൻവി കേട്ടാ. അപ്പൊ നമുക്ക് ഓട്ടത്തിലേക്ക് തിരിച്ചു വരാം. ഹൊള്ളിജാൻ ഹൊള്ളിജാൻ ഇത്തിച്ചെത്തേൽപ്പോ.
ഇങ്ങനെ ഓടി ഓടി വലുതാകുമ്പോ മോള് എന്താകുന്ന് ആബുവിന്റെ അടുത്ത് പറയണം കേട്ടോ. ഓ ശരി.